हेलो फ्रेंड्स एल्लावर्क्कुम नमस्कारम ऐटवुम सुप्रधानमायिट्टुल्ल चिल अरियिप्पुकल निंगलिलेक्क एत्तिक्कान वेंडियाण इप्पोल इंगने ओरु वीडियो वन्निरिक्कुन्नत पोतुवितरण उपभोक्तृ वकुप्प केरल सर्क्कार 2023 डिसंबर मासत्ते रेशन वितरणम इन्नु मुतल आरंभिच्चिरिक्कुन्नु डिसंबर मासत्ते रेशन विहितम എല്ലാ വിഭാഗം കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണ തോത് എല്ലാം നമുക്കൊന്ന് നോക്കാം. അന്ത്യോദയ അന്നയോജന എ എ വൈ റേഷൻ കാർഡിന് 30 കിലോഗ്രാം അരിയും 3 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായും 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 21 രൂപയ്ക്കും ലഭിക്കും. മുൻഗണനാ വിഭാഗം PHH മുൻഗണനാ വിഭാഗം അഥവാ പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോഗ്രാം അരിയും 1 കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും. റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും 3 കിലോഗ്രാം കുറച്ച് അതിനു പകരം 3 പാക്കറ്റ് ആട്ട കിലോയ്ക്ക് 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സബ്സിഡി NPS അഥവാ നീല റേഷൻ കാർഡുകൾ. NPS നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം അരി വീതം കിലോഗ്രാമിന് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS അഥവാ നീല റേഷൻ കാർഡിന് അധിക വിഹിതമായി 3 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം NPNS അഥവാ വെള്ള റേഷൻ കാർഡുകൾ. NPNS വെള്ള റേഷൻ കാർഡുകൾക്ക് 6 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള NPI അഥവാ ബ്രൗൺ റേഷൻ കാർഡുകൾ. NPI ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒക്ടോബർ നവംബർ ഡിസംബർ ത്രൈമാസ കാലയളവിലേക്ക് അനുവദിച്ചിട്ടുള്ള മണ്ണെണ്ണയുടെ വിതരണം അതാത് റേഷൻ കടകളിലെ സ്റ്റോക്കിനനുസരിച്ച് AAY മഞ്ഞ റേഷൻ കാർഡുകൾക്ക് കാർഡൊന്നിന് 1 ലിറ്റർ മണ്ണെണ്ണയും PHH പിങ്ക് റേഷൻ കാർഡുകൾക്ക് കാർഡൊന്നിന് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. വൈദ്യുതീകരിച്ച റേഷൻ കാർഡുകൾക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത റേഷൻ കാർഡുകൾക്ക് 6 ലിറ്റർ മണ്ണെണ്ണയുമാണ് ഈ 3 മാസ കാലയളവിൽ സംസ്ഥാനത്തെ പിങ്ക് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് അതാത് റേഷൻ കടകളിലെ സ്റ്റോക്കിനനുസരിച്ച് ലഭ്യമാകുക. 2023 ഡിസംബർ മാസത്തേക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ കാർഡ് ഉടമകളും കൈപ്പറ്റുക. അടുത്തതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ഏറ്റവും പുതിയൊരു ഉത്തരവാണ് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുന്നത്. ബഹു ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ 3/6/2023 12/10/2023 തീയതികളിൽ റഷ്യൻ വ്യാപാരികളുമായി നടന്ന യോഗം 27/10/2023 പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണറുടെ CCS/78/38/38/2023 A12 നമ്പർ കത്ത് പ്രകാരം ഉത്തരവ്. സംസ്ഥാനത്തെ റേഷൻ കടകളിൽ പ്രതിമാസ റേഷൻ വിതരണം അവസാനിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം സിസ്റ്റം അപ്ഡേഷൻ്റെ ഭാഗമായി റേഷൻ വിതരണത്തിന് അവധി അനുവദിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കുന്നതിന് പരാമർശം 1 പ്രകാരം തീരുമാനിക്കുകയും സിസ്റ്റം അപ്ഡേഷനായും റഷ്യൻ വ്യാപാരികൾക്ക് കടയിലെ സ്റ്റോക്ക് ഇനം തിരിച്ച് സൂക്ഷിക്കുന്നതിനുമുള്ള സ്ഥല ക്രമീകരണങ്ങൾക്കായി അവധി അനുവദിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് പരാമർശം 2 പ്രകാരം പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷണർ ശുപാർശ ചെയ്യുകയുണ്ടായി. സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ
ഇപോസ് മെഷീനിൽ അടുത്ത മാസത്തെ റേഷൻ വിതരണം ക്രമീകരിക്കുന്നതിനുള്ള സിസ്റ്റം അപ്ഡേഷന് വേണ്ടിയും റേഷൻ വ്യാപാരികൾക്ക് കടയിൽ നീക്കിരിപ്പുള്ളതും പുതുതായി വരുന്നതുമായ സ്റ്റോക്ക് ഇനം തിരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥല ക്രമീകരണങ്ങൾ സജ്ജീകരിക്കുന്നതിനുമായി പ്രതിമാസ റേഷൻ വിതരണം അവസാനിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം സംസ്ഥാനത്തെ റേഷൻ കടകളിൽ വിതരണത്തിന് അവധി അനുവദിച്ച് ഉത്തരവാകുന്നു. ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഭക്ഷ്യ പൊതു വിതരണ വകുപ്പ് നിങ്ങളിലേക്കായി അറിയിക്കുന്നത്. അതായത് ഡിസംബർ മാസം മുതൽ സംസ്ഥാനത്ത് റേഷൻ വിതരണം കഴിഞ്ഞ തൊട്ട് അടുത്ത ദിവസം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ വ്യാപാരികൾക്കും അവധി അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ള ഒരു പുതിയ ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരള സർക്കാർ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു വരുന്നുണ്ട്. എല്ലാ വർഷത്തിലും നവംബർ 15 മുതൽ ഡിസംബർ 15 വരെ തുടർന്നു വന്നിരുന്ന തെളിമ പദ്ധതി ഈ വർഷവും സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളിലും ആരംഭിച്ചിരിക്കുന്നു. തെളിമ 2023 പദ്ധതി കൊണ്ട് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് എൻ്റെ റേഷൻ കാർഡ് തെറ്റുകളില്ലാതെ എന്ന ഒരു ആശയമാണ്. ഈ പദ്ധതി സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തണമെന്ന് ഒരു അറിയിപ്പായി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളിലും സ്ഥാപിച്ചിട്ടുള്ള തെളിമ 2023 എന്ന ബോക്സിൽ നിങ്ങളുടെ പരാതികൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള നവംബർ അവസരം ഉണ്ട്. അനർഹമായി കൈവശം വച്ചിരിക്കുന്ന മുൻഗണന അഥവാ പിങ്ക് AAY കാർഡുകളെ കുറിച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ LPG വൈദ്യുതി കണക്ഷൻ വിവരങ്ങളും നിങ്ങൾക്ക് ചേർക്കുന്നതിനുള്ള അവസരം തെളിമ പദ്ധതിയിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ റേഷൻ കാർഡുകളിൽ അംഗങ്ങളുടെയും ഉടമയുടെയും പേര്, വയസ്സ്, മേൽവിലാസം, കാർഡുടമകളുമായുള്ള ബന്ധം തുടങ്ങിയ വിവരങ്ങളിലെ തെറ്റുകൾ തിരുത്താനും തെളിമ 2023 പദ്ധതി വഴി നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. റേഷൻ കാർഡിലെ തെറ്റുകൾ തിരുത്താനും ആധാർ കാർഡിലെ നമ്പർ ചേർക്കാനും നിങ്ങൾക്ക് തെളിമ 2023 പദ്ധതി വഴി അവസരം ലഭിക്കുന്നതാണ്. ഇതിനുവേണ്ടി റേഷൻ കാർഡ് ഉടമകൾ ചെയ്യേണ്ടത് മതിയായ രേഖകൾക്കൊപ്പം അപേക്ഷകൾ റേഷൻ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള പെട്ടികളിൽ നിക്ഷേപിച്ചാൽ മാത്രം മതി. റേഷൻ കാർഡിലെ പിശകുകൾ തിരുത്താനുള്ള അവസരം സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. തെളിമ 2023 നവംബർ 15 മുതൽ ഡിസംബർ 15 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളിലേക്കും ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അറിയിപ്പുകളും എത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു ഇൻഫർമേഷനുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.